என்னப்பா ரெடியா? ரெக்கார்ட் பண்ணிக்க. ஹே காய்ஸ், வெல்கம் டு த வேர்ல்ட் ஆஃப் மார்க் ஆண்டனி. மாமே, ഇന്നലത്തെ വ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ നമ്മൾ ആറ്റുകാലിൽ വന്നിട്ട് വ്ലോഗ് ചെയ്യുമെന്നുള്ളത്. അപ്പോഴേ രാവിലെ പൊങ്കാലയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലടേ, ചൂടെടുത്ത് മരിക്കൂ. എവിടെയൊക്കെ എങ്ങനെ വന്നിട്ട് ചൂടത്ത് വീട്ടിലൊക്കെ പൊങ്കാലയൊന്നും പറഞ്ഞുകൂടാ. എന്തായാലും ഹാറ്റ്സ് ഓഫ് ദാറ്റ് ലേഡീസ് അടിപൊളിയായിട്ട് വന്ന് സെറ്റാക്കിയൊക്കെ പോയതിൽ. നമ്മളിവിടെ ഒരു കോൾ വന്നിട്ട് വണ്ടി നിർത്തിയതാണ്. വണ്ടി നിർത്തിയപ്പോൾ ഇവിടെ ഫ്ലക്സ്. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് നിങ്ങൾ നോക്കണ്ട, എല്ലായിടത്തും ഫ്ലക്സും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പേരൂർക്കടയാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ മരപ്പാലത്ത് പോകണം. അവിടെ കുറച്ച് ടീംസ് ഉണ്ട്, അതിനെല്ലാം പൊക്കി എടുത്തോണ്ട് ആറ്റുകാലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആറ്റുകാല പോയിട്ട് കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ തമ്മനെയിൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഞാൻ തമ്മനെയിലാക്കി ഗൈസ്. ബാക്കി ടീമൊക്കെ പെട്രോൾ അടിച്ചിട്ട് ഫ്രണ്ടേ പോയി, നമ്മളിതാ ബാക്കേ പോകുന്നു. നമ്മൾ അവിടെ നിന്നേ പെട്രോൾ അടിച്ചുകൊണ്ട്. നമ്മൾ ഇന്ന് പെട്രോൾ ഇനിയും വേറെ അടിക്കുന്നില്ല ഗൈസ്. എത്ര ഘട്ടമുണ്ട്? രണ്ട് ഘട്ടമുണ്ട് ഗൈസ്. നമ്മുടെ പാളയം മോസ്ക് സെറ്റല്ലേ, പാളയം വേറെ ലെവലാണ്. ടക്കുളക്കര എത്തിയപ്പോഴേ ബ്ലോക്ക് തുടങ്ങി ഗൈസ്. ഇതാ ഇവിടെ നിന്ന് വണ്ടിയൊന്നും അങ്ങോട്ട് വിടില്ല, വണ്ടി ഇങ്ങോട്ടേ പോകത്തുള്ളൂ. അങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ളത്. നമ്മളവിടെ ഒരു മുടുക്കിൽ വണ്ടി വെച്ചിട്ട് ഇതാ ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജനക്കൂട്ടം കാണിച്ചു തരാം. അത്ര വലിയ ജനം ഇവിടെ ആയില്ല, കുറച്ച് കഴിയുമ്പോഴേ വരത്തുള്ളൂ ഗൈസ്. നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. എന്തോ ഒരു യമണ്ട സാധനം പറഞ്ഞുണ്ട് ഗൈസ്. അവിടെ നിന്ന് ബഹളം ഇങ്ങനെ കേൾക്കണ. അവിടെ ആടി പൊളിഞ്ഞത് ഇങ്ങോട്ട് വരും. ഇപ്പൊ അവിടെ നടന്ന് ഫ്രണ്ടിലോട്ട് വന്നു ഗൈസ്. അവിടെ കോളിഫ്ലവർ കയറ്റുന്നു, സോസ് ഒഴിച്ച കോളിഫ്ലവർ. എപ്പടി എത്ര രൂപയുടെ ഇത്? ഇത് എത്ര രൂപ? 50 രൂപ. ജെന്യുവിൻ റിവ്യൂ ആണ് ഗൈസ്. അത് കഴിഞ്ഞപ്പോ അവിടെ ഗ്ലാസ് പൊട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കുലുക്കി കട കണ്ടു. കാണിച്ചു തരാം.
ഞാനത് ഫ്രണ്ടിലെത്തി ഗൈസ്. ഫ്രണ്ടിലെ ലുക്ക് നിങ്ങൾ കണ്ടോ, സെറ്റപ്പ് അല്ലേ, അടിപൊളിയടായി, ഫുള്ള് ലൈറ്റ് കാര്യങ്ങള്, അകത്ത് ചെണ്ടമേളം ബഹളം, ജനക്കൂട്ടം മതി. ഇതെന്തിരി കൊല്ലോ, അകത്ത് മേളം ബഹളം, ചെണ്ടമേളം ബഹളം, മത്സരമാണോ എന്തോ ഡായി, ഓമ്പോ പൊളി പൊളി. ഒന്നും കാണാനും പറ്റില്ല, എവിടെ എത്തിയെന്ന് ഭയങ്കര അടിയില്ല. ഒരു പരിപാടി പോയ്യാ, പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത പരിപാടി. ഇത് വേറെ ഏതോ ടീമാണ് കാണിച്ചത്. പഴയ ഓളം ഇല്ലാത്തതിന്റെ വിഷമത്തിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. പഴയ ഓളൊന്നും ഇല്ലടേ, ഒരു സുഖമില്ല, അവിടെ പരിപാടി കിടക്കണേ ഉള്ളു, ഭയങ്കര ലാഗ്. വെറുതെ ഡീപ്പ് കയറ്റിട്ട് തെറ്റായ ഒരു നിർദ്ദേശം ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. വയറിലായില്ലെങ്കിൽ ഇത് ഏറില്ല ഉറപ്പ്. പിന്നെ ഞാനിതിന് ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്, ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഉത്സവത്തിൽ തുടങ്ങി രാഷ്ട്രീയമായടെ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ശരി, ബൈ ബൈ, ഇനി നിന്നാ ഇനി മറ്റേ അങ്ങ് മോദി സർക്കാരിനെ പറയും. ശരി, അത് അപ്പൂസിന് പിടിക്കില്ല ചിലപ്പോ. നമ്മള് കുമാർ കഫേയിൽ ഫുഡ് കഴിക്കാൻ വന്നത്, അപ്പൊ ഭയങ്കര തിരക്കായുണ്ട്, ആൾക്കാരും എണീക്കല്ല. അവനാണെങ്കി അവിടത്തെ ചേട്ട എണീക്കണത് നോക്കി നിൽക്കണ നോക്കിയാണ് ചേട്ട ഓരോ കടലയായിട്ട് എടുത്ത് എണീക്കണത്. നമുക്ക് ഇവിടെ നമുക്കിവിടെ 5 സീറ്റ് കിട്ടിയേ. നീ കസേര കൂടെ ഒപ്പിച്ചോണ്ടോ ബിരിയാണി ആദ്യം ട്രൈണ കഴിച്ച് നോക്കട്ടെ, കഴിച്ചോട്ടെ. ഓ, ഞാൻ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടില്ല. ആളെ കുമാർ പേര് പേര് പറഞ്ഞത് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. അച്ചാറും ഉണ്ട്, തൈരും വെച്ചൊരു അടി അടിക്കാം. കിട്ടില്ല തൈരളിയാ, ചെറ്റാ അങ്ങനെ ചെറ്റ് കേട്ടാ. കഴിച്ചു കഴിഞ്ഞു കഴിച്ച് ഇതിപ്പോ മസാല കൂടുതലാണ് ഞാൻ ഇത്രയും ബാക്കി വെച്ചേക്കുന്നത്. ഇവിടെ മറ്റേ മന്ത്രിസഭ പോലെയാണ്, എണീച്ചപ്പ കസാര പോവും. കസാരയ്ക്ക് ആള് വെയിറ്റിംഗ് ആണ് ഗൈസ്. നമ്മളിപ്പോ ഇവിടുന്ന് എണീക്കട്ടെ. പാനി കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞി ബെസ്റ്റാ. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്, ഞാനൊരു കാര്യം കാണിച്ചു തരാം നോക്ക്.
ഇതിനെ പടുക്ക വെക്കുക എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ കിടിലല്ലേ. സെറ്റ് ഓക്കേ. ഇവിടെ ഫുള്ള് പൂക്കള് അങ്ങനെ കച്ചവടം ചെയ്യാനാണ് ഗൈസ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകു സൈഡാണ് പടക്കക്കട. പടക്ക് കട ഏ പടക്ക് മുല്ലപ്പൂ ഗൈസ്. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇവിടെ ഇവിടെ നിന്നൊക്കെയാണ് ഹാരം വാങ്ങിച്ചത്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് കണ്ടാ പത്മനാഭൻ്റെ പുറകുവശം വളച്ച സെറ്റ് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ ഇറങ്ങി നമ്മളോരോ പെസ്പിയും കുടിച്ചുകൊണ്ട് ഇതാ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. എടാ ഉത്സവം എപ്പോഴത്തേം പോലെ അത്ര വിഷയമുള്ള അല്ലായിരുന്നറിയും. ഒരു ശോകം വൈബായിരുന്നു. കാരണം എല്ലാം ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് അടുത്തത്, അതുകൊണ്ടൊരു സുഖമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മള് കുറച്ചു നേരം നിന്നുള്ളൂ അങ്ങ് ഇറങ്ങി. എന്തോ വലുത് പ്രതീക്ഷിച്ച് പോയി, പക്ഷെ വലിയ സുഖം ഇല്ലായിരുന്നു. ലൈക്ക് ഒടിയം കാണാൻ പോയവരായി പോയി ഗൈസ്. തിയേറ്ററില് FDFS. അപ്പൊ നമ്മൾ അടുത്ത പരിപാടികളൊക്കെ ആയിട്ട് കാണാം. അവിടെ ഗൈസ് നമുക്ക് വേറെ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഏത് ഫോണിന്റെ റിവ്യൂ കാണണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് അയച്ചു തരാം. ഓക്കെ, ബൈ ബൈ.